ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്തേക്കും. ഇന്നലെ സി എം രവീന്ദ്രനെ 10 മണിക്കൂറിലധികം ഇഡി ചോദ്യം ചെയ്തിരുന്നു. എം എസ് അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, വീണ്ടും സി എം രവീന്ദ്രനെ അനീഷിലേക്ക് തിരിച്ചെത്താം. സി എം രവീന്ദ്രനെ കഴിഞ്ഞ ദിവസം 10 മണിക്കൂറോളം ഇഡി ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം വീണ്ടും ഇഡി ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കോഴക്കേസിൽ സി എം രവീന്ദ്രനെ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്താണ് വിവരങ്ങൾ? സി എം രവീന്ദ്രനെ ഇന്നലെ ചോദ്യം ചെയ്തത് പൂർത്തിയായിട്ടില്ലെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇനിയും ചോദ്യം ചെയ്യലുണ്ടോ? ഇന്നലെ രാവിലെ 9 മുതലാണ് സി എം രവീന്ദ്രന്റെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. ഇന്ന് രാത്രി 8 മണി വരെ നീളുകയും ചെയ്തു. വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ ഇ ഡി രവീന്ദ്രനിൽ നിന്ന് ചോദിച്ചറിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ കേസിലെ പ്രതികളായ സ്വപ്ന, സരിത്ത്, സന്തോഷ് ഈപ്പൻ, ശിവശങ്കർ തുടങ്ങിയവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ശിവശങ്കർ നിലവിൽ കസ്റ്റഡിയിൽ, ഇപ്പോഴും ഇ ഡിയുടെ കസ്റ്റഡിയിൽ തുടരുകയുമാണ്. ഇവർ നൽകിയ മൊഴികൾ പലയിടത്തും സി എം രവീന്ദ്രന്റെ പേരുമായി ബന്ധപ്പെട്ട പരാമർശം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും സുധാ സുരേഷിന് വഴിവിട്ട് ലഭിച്ചിരുന്നു. ഇതിന് ശിവശങ്കറിനൊപ്പം തന്നെ സി എം രവീന്ദ്രന് സഹായം നൽകിയിരുന്നു എന്ന ആരോപണമാണ് ഉന്നയിച്ചിരുന്നത്. ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ചോദിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട ചില സ്വകാര്യ വാട്സാപ്പ് ചാറ്റുകളും ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു. ഇതിൽ ഈ ശിവശങ്കറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ഒപ്പം ഈ ജോലി ലഭിച്ചു നടക്കുന്ന ചില കാര്യങ്ങളിൽ ശിവശങ്കർ ഇടപെട്ടു, മുഖ്യമന്ത്രിയുമായി ചില ബന്ധങ്ങളുണ്ട് എന്നടക്കം ഒക്കെ ഉള്ള ചില സൂചനകളും പുറത്തുവന്നിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇതിൽ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടന്നത്. നേരത്തെ കഴിഞ്ഞ വർഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട സി എം രവീന്ദ്രനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലായി വിളിച്ചു വരുത്തിയിരുന്നു. അന്ന് 4 വട്ടം ആവശ്യപ്പെട്ട ശേഷമാണ് സി എം രവീന്ദ്രൻ ചോദ്യം ചെയ്യൽ ഹാജരായത്. ഇത്തവണയും ഫെബ്രുവരി അവസാനം വരെ, ഫെബ്രുവരി 27 ചോദ്യം ചെയ്യൽ വരാൻ പറഞ്ഞിരുന്നെങ്കിലും ഇതിപ്പോ രേഖകളെല്ലാം ഹാജരാക്കിയിരിക്കുകയാണോ? അതായത് വടക്കഞ്ചേരി പദ്ധതിയുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഹാജരാക്കിയോ? വിവരശേഖരണം എന്ന നിലയിലായിരുന്നല്ലോ രവീന്ദ്രനെ വിളിപ്പിച്ചിരുന്നത്, അത് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? രവീന്ദ്രനുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും രേഖകളും ഒക്കെ ശേഖരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ രവീന്ദ്രൻ ഇപ്പോൾ നൽകിയ മൊഴികളും മറ്റു പ്രതികൾ നൽകിയ മൊഴിയും തമ്മിൽ ഉള്ള ഒരു താരതമ്യപ്പെടുത്തിയുള്ള ഒരു പരിശോധന ഇ ഡിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. അപ്പോഴാണ് ഏത് തരത്തിലുള്ള പരസ്പരവിരുദ്ധമായ കാര്യങ്ങളാണ് പ്രതികളും ഈ സി ഡിയും രവീന്ദ്രന്റെ മൊഴിയും തമ്മിലുള്ളത്. ശിവശങ്കർ പറഞ്ഞ കാര്യങ്ങളും രവീന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ എത്ര വ്യത്യാസം, സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങളും രവീന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ എത്ര വ്യത്യാസം, എന്നീ കാര്യങ്ങളെക്കുറിച്ചുള്ള പരിശോധനയാണ് നടക്കുക. അത്തരത്തിൽ എന്തെങ്കിലും വ്യത്യാസം, ഇവരുടെ മൊഴികളിൽ എന്തെങ്കിലും വ്യത്യാസം പ്രകടമായാൽ സി എം രവീന്ദ്രനെ വീണ്ടും വിളിച്ചു വരുത്തും, എന്തായാലും വീണ്ടും വിളിച്ചു വരുത്തും എന്ന അറിയിച്ച് തന്നെയാണ് സി എം രവീന്ദ്രനെ വിട്ടയച്ചിരിക്കുന്നത്. അതുകൊണ്ട് അധികം വൈകാതെ തന്നെ ഈ മൊഴികളുടെ പരിശോധന പൂർത്തിയായി വീണ്ടും രവീന്ദ്രനെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തും. അതിനുശേഷം എന്തെങ്കിലും ഒരു ക്രമക്കേടുകൾ കണ്ടു, അല്ലെങ്കിൽ ഇരുവരുടെയും മൊഴികൾ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ കണ്ടാൽ ഒരു പക്ഷേ സി എം രവീന്ദ്രന്റെ അറസ്റ്റിലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങും. എന്തായാലും ഇടത് ക്യാമ്പിനെ ആശങ്കപ്പെടുത്തുന്നതും അത് തന്നെയാണ്. കാരണം സി എം രവീന്ദ്രനിലേക്ക് അന്വേഷണം പൂർണ്ണമായി നീളുക, സി എം രവീന്ദ്രനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ളൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിയാൽ പിന്നീട് ചോദ്യത്തിൻ്റെ മുനകൾ നീങ്ങുക മുഖ്യമന്ത്രി അടക്കമുള്ളവരിലേക്കായിരിക്കും. അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് തന്നെയാണ് സി പി എം ക്യാമ്പ് ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. ധന്യവാദം. ഇതിലിപ്പം ലൈഫ് മിഷൻ കരാറിലുള്ള രവീന്ദ്രന്റെ പങ്കാളിത്തം എന്തായാലും വ്യക്തമായിരിക്കുകയാണ്. ഈ സ്വപ്നയുടെ സ്വപ്ന സുരേഷും ശിവശങ്കറും ഒക്കെ ആയിട്ടുള്ള വാട്സപ്പ് ചാറ്റുകൾ അതിന് തെളിവുകളായിട്ട് ഇഡിയുടെ കയ്യിലുമുണ്ട്. അപ്പൊ കൂടുതൽ പേരിലേക്ക്, ഇല്ലെങ്കിൽ കൂടുതൽ ദിവസങ്ങളിലേക്ക് ഈ ചോദ്യം ചെയ്യലും അന്വേഷണവും തുടരാൻ തന്നെയല്ലേ സാധ്യത? തീർച്ചയായും ഈ ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിന് ഏതൊക്കെ തരത്തിൽ ഈ സ്വപ്ന സുരേഷിനെ സി എം രവീന്ദ്രൻ സഹായിച്ചു, അല്ലെങ്കിൽ സി എം രവീന്ദ്രനും ശിവശങ്കർ തമ്മിൽ എത്രമാത്രം ആശയവിനിമയങ്ങൾ ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തി എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ വളരെ വിശദമായി പരിശോധിക്കുന്നത്. അതാണ് കേസിൽ നിർണായകമാവുന്നത്. മറിച്ച് സ്വപ്ന സുരേഷുമായുള്ള വ്യക്തിബന്ധം, വ്യക്തിപരമായ ചാറ്റുകൾ എന്നിവ ഈ കേസിൽ അത്ര പ്രസക്തമാവും എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അവിടെ തന്നെയും സ്വപ്ന സുരേഷിന് വഴിവിട്ട സഹായങ്ങൾ നൽകുന്നതിനായി അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ സി എൻ രവീന്ദ്രനും ശിവശങ്കറിനൊപ്പം പ്രവർത്തിച്ചോ എന്നതാണ് കാര്യമായി പരിശോധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അധികാര ശ്രേണിയിലുള്ള രണ്ടാളുകൾ, മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന രണ്ടാളുകൾ ഇക്കാര്യത്തിൽ ഇടപെട്ടു എന്ന് കാണുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയിലേക്കൂടെ സംശയമന നീളുകയും ഇഡിക്ക് ഈ മൊഴിയിൽ കാര്യമായ വ്യത്യാസം കാണുകയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് സി എം രവീന്ദ്രൻ എത്തപ്പെടുകയും ചെയ്താൽ ഒരുപക്ഷെ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് നേരിട്ട് നീളുന്നതിനുള്ളൊരു സാധ്യതയൊക്കെയാണ് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഘട്ടത്തിലെ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ
വ്യക്തിയായിരിക്കുന്നു. ആ മൊഴി ശേഖരിച്ചിരിക്കുന്നു. ആ മൊഴിയും മറ്റു പ്രതികൾ നൽകിയ മൊഴികൾ, ഇടുക്കി മുൻവശമുള്ള രേഖകൾ എന്നിവ കൃത്യമായി പരിശോധിക്കും. ഒപ്പം ഈ ലൈഫ് മിഷനോട് ഈ വടക്കാഞ്ചേരി ലൈഫ് ഇടപാടുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഹാജരാക്കാൻ ഇഡി രണ്ടാമതും നിർദ്ദേശം നൽകിയിരിക്കുന്നു. നേരത്തെ പലവട്ടം ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഈ സർക്കാരിൻ്റെ വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ രേഖകൾ മുഴുവൻ എടുത്തുകൊണ്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് ഇഡി നടത്തുന്ന അന്വേഷണങ്ങൾക്കെതിരെ ഹൈക്കോടതിയും ഒക്കെ സമീപിച്ച് ഈ കാര്യങ്ങൾ മെല്ലെ ആക്കുന്നതിനുള്ളൊരു നീക്കവും വിജിലൻസിൻ്റെ ഭാഗത്തും സർക്കാരിൻ്റെ ഭാഗത്തും നമുക്ക് ഉണ്ടായിരുന്നു. എന്തായാലും അന്വേഷണം ഒരു അന്തിമഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ഈ രേഖകൾ മുഴുവനായി എത്തിച്ച് നൽകണമെന്നാണ് ഇഡി പറഞ്ഞിരിക്കുന്നത്. കാരണം ഏതാണ്ട് 18 കോടി രൂപ വരുന്ന പദ്ധതിയുടെ 4 കോടിയോളം രൂപ ഇക്കാര്യത്തിൽ കമ്മീഷനും കൈക്കൂലിയുമൊക്കെയായി നൽകിയിരിക്കുന്നു. ഈ കമ്മീഷൻ നൽകി അല്ലെങ്കിൽ കൈക്കൂലിയായി പണം നൽകി എന്ന കാര്യം ഈ യൂണിറ്റ് ആക്ടിൻ്റെ MD സന്തോഷിപ്പൻ പലവട്ടമായി നടത്തിയ ചോദ്യം ചെയ്യലുകളിൽ ഇഡിയോട് പറയുകയും ചെയ്തിരിക്കുന്നു. ഐഫോണുകളടക്കം സമാനമായി നൽകി എന്ന കാര്യവും സന്തോഷിപ്പൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എത്രമാത്രം രേഖകൾ ലഭിക്കുമ്പോൾ ഈ ആളുകളുടെ പങ്കുകൾ, ഈ ഭരണതലത്തിലെ അനുമതികൾ എത്രമാത്രം ഇതിനുണ്ടായിരുന്നു, ഏതൊക്കെ തലത്തിലെ ഉന്നതരാണ് ഇക്കാര്യത്തിൽ ലൈഫ് മിഷൻ കരാറുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തത വരും. എന്തായാലും ഈ ഘട്ടമാണ് CM രവീന്ദ്രൻ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. ശരി, നന്ദി അനീഷ്.